ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു നാടൻ കറി പരിചയപ്പെടാം. ഇതൊരു സ്രാവ് കറിയാണ്. വറുത്തരച്ചിട്ട് ചെയ്യുന്ന സ്രാവ് കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ റെസിപ്പി കാണാം. നമുക്കിപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ മീൻ വേവിച്ചെടുക്കാനാണ്. മീൻ നമുക്ക് ഉപ്പും പുളിയും മഞ്ഞളും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു മീനിൽ അല്ലെങ്കിൽ പുളിയുടെ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് പിടിച്ച് കിട്ടാൻ ഇത്തിരി താമസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റിൽ അത് കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പ് പിടിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഈ ഒരു തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഉപ്പും പുളിയും പിടിക്കും. ഗ്രേവിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഉപ്പും പുളിയും പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആ ഒരു തേങ്ങ അരപ്പിൻ്റെ കൂടെ അല്ലാതെ ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് ആയിക്കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര രണ്ട് കപ്പിനടുത്ത് ഒഴിച്ചിട്ടുണ്ട്. കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. അതൊരു രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പുളിയുടെ പുളിപ്പിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിന് പകരം കോൽപ്പുളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കോൽപ്പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ കുടംപുളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു കഴുകിയതിന് ശേഷം അങ്ങനെ വെച്ചിട്ടുള്ള വെള്ളം അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കോൽപ്പുളി എന്ന് ഉദ്ദേശിച്ചത് സാമ്പാർ പുളിയാണ്. ചില സ്ഥലങ്ങളിൽ വാളൻപുളി എന്നും പറയലുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ പുളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് എത്ര പുളിപ്പ് വേണം അത് കണക്കാക്കിയിട്ട് തന്നെ തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പുളി നമുക്ക് ഏകദേശം ഇറങ്ങിയ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഗ്രേവിയിലേക്ക് പുളി കറക്റ്റാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യത്തിന് പുളിയായി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ആ ഒരു കുടംപുളിയുടെ പീസ് എടുത്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലിട്ട് വേവിക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചതിലേക്ക് മീൻ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. മീൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യണം. നന്നായിട്ട് മീൻ വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 7 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ എടുക്കുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇത്തിരി ഇതിൻ്റെ ആ ഒരു വെന്ത് സ്റ്റോക്ക് വാട്ടർ ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ കറിയിലെ ഗ്രേവിക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതായത് പോലെ കുടംപുളിയും ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീറ്റ് സാധാരണ മീനിനേക്കാളും കുറച്ചൊരു വ്യത്യാസമുണ്ട്. സ്രാവ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാം. പാനിൽ ഇത് മീൻ കുക്കായതിന് ശേഷം ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മീൻ വേവിച്ചിട്ടുള്ള ആ സെയിം പാനിലേക്ക് തന്നെ ഒരു വലിയ തേങ്ങയുടെ പകുതി ഒന്ന് ചിറകി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനുണ്ട്. അതൊന്നും നോക്കാം. ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയൊന്ന് നീളത്തിൽ കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 വറ്റൽമുളകും കൂടി, നല്ല എരിവുള്ള മുളക് കേട്ടോ, കാശ്മീരി ചില്ലിയല്ല, അതോട് ചേർത്തിട്ട് ഒപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുവിധമൊക്കെ ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിക്കുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇത് ഒന്നുകൂടി വറുത്ത് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വറുത്തിട്ട് കാണാം. തേങ്ങ ഒരുവിധമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല വറവായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള മല്ലി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വറുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നല്ല എരിവുള്ളത് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി നല്ലൊരു കളറിനായിട്ട് 2 ടീസ്പൂൺ വേറെയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി നല്ല വറുത്തിട്ടുള്ള മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുന്നവരെ കുക്ക് ചെയ്യണം. ഒരു ചുമ വരുന്ന പോലെ ഉണ്ടാവും, ആ ഒരു സമയം വരെ ഒന്ന് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഇളക്കി തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വയ്ക്കുക. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയിൽ ഒട്ടും നനവില്ലാതെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനകത്തൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക, നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആ മീനൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ആ മൺചട്ടിയിൽ വെച്ചത് അതിപ്പോൾ ചൂടാറിയിട്ടുണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ടം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് എത്രത്തോളം നമുക്ക് ലൂസ് വേണം കറിക്ക് അത് കണക്കാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 2 ഗ്ലാസ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത്ര ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് തിളച്ച് ഈ ഒരു ഗ്രേവി കൈനകത്തേക്ക് പിടിക്കണം. അതുവരെ നമുക്ക് ഇതിന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഹിറ്റ് ചെയ്യാം. ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്തായാലും ഉപ്പ് മതിയാവില്ലേ, നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു ഉപ്പല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രേവിയിലേക്കും കൂടി വേണ്ടത് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കറി ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടുക, നല്ലൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ബാക്കി സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോഴാണ് ഈ അരപ്പിലുള്ള ആ ഒരു ടേസ്റ്റൊക്കെ മീനിലേക്കും പിടിക്കുകയുള്ളൂ.
അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി തളിച്ചിടാം. ഞാനിപ്പോൾ തളിച്ചിനെ കാണിച്ചിട്ടില്ല കേട്ടോ അതിൽ. അപ്പോൾ അത് തളിച്ചിടുമ്പോഴാണ് ഈ കറിക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഒരു 4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 4 വറ്റൽമുളക്, ഇത്രയും കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിൽ ഉള്ളിയാവുന്ന സമയത്ത് നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മിക്സാക്കണ്ട, ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ സിമ്പിളായിട്ടുള്ള വറുത്തരച്ച സ്രാവ് കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചില സ്ഥലങ്ങളിൽ ഉള്ളി തളിച്ചിടില്ല എന്ന് കേട്ടിട്ടുണ്ട്. കടുക് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഉള്ളിയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സ്രാവ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ കൂടെ വീണ്ടും കാണാം.